കൊല്ലം ജില്ലയിലെ ആലപ്പാട് ഗ്രാമം. ഒരു വശത്ത് കനാലും മറുവശത്ത് കടലുമുള്ള ഒരു ചെറുദ്വീപാണിവിടം. ഇവിടുത്തെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ മത്സ്യബന്ധനമാണ്. തെങ്ങാണ് ഈ ദ്വീപിലുള്ള ഏക കാർഷിക വിള. പിന്നെ നീന്തിത്തളർന്ന നീർക്കാക്കകൾക്ക് ചിറകുവീശി തൂവലുണക്കാൻ ഇടം നൽകുന്ന കുറേ തണൽ മരങ്ങളും. December 24 ആലപ്പാട് ഗ്രാമം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. കടലിൽ നിന്ന് 3 പൊക്കത്തിൽ ഉയർന്നുവന്ന സുനാമി തിരകൾ കുറേ മനുഷ്യജീവിതങ്ങളെ ഇവിടെ നിന്നും നക്കിത്തുടച്ചുകൊണ്ടുപോയി. ഒപ്പം മേൽമണ്ണും മറ്റു വിളകളും ഒലിച്ചുപോയപ്പോൾ തെങ്ങു മാത്രം ആലപ്പാട് ഗ്രാമത്തിൻ്റെ കാർഷിക വിളയായി അവശേഷിച്ചു. ഇപ്പോൾ ആലപ്പാട് ദ്വീപ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. തികച്ചും ഊഷരഭൂമിയായിരുന്ന ഇവിടുത്തെ തെങ്ങിൻ തോപ്പുകൾ കരനെല്ലിൻ്റെ 100 വിളയിച്ചുകൊണ്ടാണ് വാർത്താ പ്രാധാന്യം നേടുന്നത്. ഏതൊരു നേട്ടത്തിനും പിന്നിൽ ഒരു നിമിത്തമുണ്ടാകും. തെങ്ങുകൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ കൃഷിഭവൻ രൂപം കൊടുത്ത ക്ലസ്റ്റർ ഗ്രൂപ്പുകളുടെ യോഗമാണ് ആലപ്പാട്ടെ ഹരിത നേട്ടത്തിന് നിമിത്തമായത്. കള വളർന്നു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ എങ്ങനെ കാര്യക്ഷമമായി ഉപയോഗയോഗ്യമാക്കാമെന്ന ചിന്തയാണ് ട്രാക്ടറുകളെ ഇവിടേക്ക് എത്തിച്ചത്. ആലപ്പാട് കൃഷിഭവന്റെ പിന്തുണയോടെ അനാഥമായി തരിശുകിടന്ന തെങ്ങിൻ പറമ്പുകൾ ഉഴുതുമറിച്ചു, കരനെല്ല് കൃഷി ചെയ്യുന്നതിനുള്ള പരിശീലനവും നൽകി. ഗ്രാമീണർക്ക് കൃഷിയോടുള്ള അഭിരുചി കുറവായതിനാൽ തുടക്കം മുതൽ നിസ്സഹകരണം പ്രകടമായിരുന്നു. കടൽത്തീരത്ത് എങ്ങനെ നെല്ലുവിളയും എന്ന് ആശങ്കപ്പെട്ടവരും നിരവധി. എങ്കിലും ഗ്രാമമൊന്നാകെ ഉത്സവ ഛായയിൽ മുന്നേറിയപ്പോൾ കൃഷി ചെയ്യാൻ മടിച്ചവർ പോലും തങ്ങളുടെ പുരയിടം കൃഷിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായി. 15 1200 കുടുംബങ്ങൾ ഇവരൊത്തുപിടിച്ചപ്പോൾ 250 തെങ്ങിൻ പുരയിടം നെൽവിത്തിനെ സ്വീകരിക്കാൻ സജ്ജമായി. 5 മുതൽ 1 വരെ പറമ്പുള്ളവർ ഇവരിലുണ്ട്. രാജ്യത്തെ നടുക്കിയ സുനാമി തിരമാലകളിൽപ്പെട്ട് ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ സുനാമി അടിച്ചതിന് ശേഷം തെങ്ങ് കൃഷിയല്ലാതെ മറ്റ് കൃഷികളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതിനുശേഷം കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് വഴി നടപ്പിലാക്കിയ തെങ്ങ് പരിപോഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ക്ലസ്റ്റർ കമ്മിറ്റി വഴിയാണ് മറ്റ് കൃഷികളെ പരിപോഷിക്കുന്നതിന് വേണ്ടി ഈ കമ്മിറ്റി രൂപം കൊണ്ടത്. അതിനുശേഷം 2010-2011 കാലയളവിൽ കരനെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ക്ലസ്റ്റർ വൈസിൽ തന്നെ ഇവിടുത്തെ കർഷകരെ വിളിച്ചുകൂട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാർഡിലെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഉൽപാദന ഉപാധികളായ വിത്ത്, വളം, കുമ്മായം, സസ്യസംരക്ഷണ മരുന്നുകൾ, ചെറുയന്ത്രങ്ങൾ എന്നിവ സൗജന്യ നിരക്കിൽ ജനങ്ങൾക്ക് കൈമാറി. ഉമ എന്ന നെൽവിത്തിനമാണ് നൽകിയത്. വിത്ത് വാങ്ങിയവർ വീട്ടുതൊടിയിലും ഒരുക്കിയ പറമ്പിലുമൊക്കെ കൃത്യമായി വിതച്ചു. ഓരോ വീട്ടുവളപ്പിലും നെല്ലിൻ്റെ ഹരിത കമ്പളം നിരന്നപ്പോൾ
ജനങ്ങൾക്ക് താല്പര്യവും ആവേശവും കൂടി. സംശയദൃഷ്ടിയോടെ മാറി നിന്ന് വീക്ഷിച്ചിരുന്നവർ പോലും വീട്ടുപടിക്കലെത്തിയ അന്നം വിളയുന്ന കുഞ്ഞു ചെടിയെ സ്നേഹത്തോടെ സ്വീകരിച്ചു പരിചരിക്കാൻ ആരംഭിച്ചു. ഈ സുനാമി കൃത്രിമാലകൾ അടിച്ച് ഇതിൽ പിന്നെ ഡി എസ് കനാലിലോട്ട് പോവുകയും ചെയ്ത് അങ്ങനെ ഇവിടെ തരിശു ഭൂമിയായി കിടന്നൊരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് നെല്ലിടുന്ന കാര്യത്തെക്കുറിച്ച് ഇവിടുത്തെ ജനങ്ങളോട് പറയുമ്പോൾ വാർഡിലുള്ളവരോടൊത്തിൽ പറയുമ്പോഴത്തേക്കും അവർക്ക് അഭിപ്രായ വ്യത്യാസമാണ്. കാര്യം ഈ ഉപ്പുവെള്ളം കയറിയ സ്ഥലത്ത് എങ്ങനെ നെല്ല് കിളിക്കുമെന്നാണ് ചോദിച്ചത്. പക്ഷേ ആ അതിനെല്ലാം ഒരു നല്ലൊരു രീതിയിൽ ഈ നെല്ലിട്ട് അത് കിളിപ്പിച്ച് ഇങ്ങനെ ഒരു ആയതിൽ എല്ലാവർക്കും അതിൻ്റെതായ രീതിയിലുള്ള ഒരു വലിയ പറയാനൊക്കാത്ത രീതിയിലുള്ള സന്തോഷമാണ് കാര്യം എനിക്കുള്ളത്. കരയ്ക്കൊപ്പം പാടത്തും നെല്ലിൻ്റെ ഉത്സവമേളം. അഞ്ചു പതിറ്റാണ്ടോളമായി നെൽകൃഷി മറന്ന വയലുകൾ വീണ്ടും കൃഷിയിലേക്ക് തിരിച്ചെത്തി. കൃഷിയുടെ ബാലപാഠങ്ങൾ വീട്ടുകാരെ പഠിപ്പിക്കാൻ കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ പാടത്തിറങ്ങി. 4 ഏക്കർ പാടം ഞാറിനെ ഗൃഹാതുരതയോടെ പുണർന്നു. 2 ഏക്കർ പാടത്ത് നടീൽ യന്ത്രം ഉപയോഗിച്ചും ഞാറു നട്ടു. കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ ഓരോ ആഴ്ചയും ക്ലസ്റ്റർ യോഗങ്ങൾ വിളിച്ചുകൂട്ടി കൃഷിയുടെ പുരോഗതി വിലയിരുത്തി. കരനെൽകൃഷിയിൽ കളയാണ് മുഖ്യപ്രശ്നം. നിശ്ചിത ഇടവേളകളിൽ കള പറിക്കണം എന്ന ഉപദേശം കുടുംബാംഗങ്ങൾ ശ്രദ്ധാപൂർവ്വം നടപ്പാക്കി. ഒഴിവു സമയത്ത് പാടത്തു ചേരുന്ന വീട്ടമ്മമാരുടെ ഉത്സാഹക്കൂട്ടവും ഇക്കാര്യത്തിൽ പരസ്പരം തുണയായി. കർഷക തൊഴിലാളികളെ കിട്ടാനില്ല എന്ന് പഴി പറഞ്ഞിരിക്കാതെ സഹകരണത്തിന്റെ വിജയ മാതൃകയായി വീട്ടമ്മമാരുടെ കൂട്ടായ്മ. കർഷകരുടെ പിന്തുണ പ്രാരംഭഘട്ടങ്ങളിൽ വളരെ കുറവായിരുന്നു. കാരണം ഒരു കാർഷിക മേഖല അല്ലാത്തതിനാലും നെല്ല് എന്നത് പാടത്ത് മാത്രം കണ്ടിരുന്ന കൃഷിയായതിനാലും പൂർണ്ണമായും ഒരു പരാജയമായിരിക്കും എന്നതായിരുന്നു ജനങ്ങളുടെ വിശ്വാസം. എന്നിരുന്നാലും കൺവീനർമാർക്ക് കൃഷി ചെയ്യുന്നതിന് പുരയിടങ്ങൾ വിട്ടു നൽകാൻ അവർ തയ്യാറായിരുന്നു. വീട്ടുകാരുടെ ഊഷ്മളമായ സ്നേഹപരിചരണങ്ങൾ ഏറ്റുവാങ്ങി കരനെല്ല് വളർന്നു. പറമ്പിലെ നെൽച്ചെടി ചിനപ്പ് പൊട്ടി തഴച്ചു വളരുന്നത് സന്തോഷത്തോടെ അവർ നോക്കി നിന്നു. മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും വീട്ടുമുറ്റത്തെ പാടം സ്വർണപ്രഭ ചൊരിഞ്ഞു. പച്ചനെല്ലിന്റെ തുഞ്ചത്ത് കതിരുകൾ സ്വർണമണികൾ നീട്ടിയുലഞ്ഞു. കന്നിമണ്ണിൽ വിളഞ്ഞ നെല്ലിന് നല്ല കതിർക്കനം. കതിർമണികളുടെ കനം കണ്ട് കർഷകരുടെ മനം നിറഞ്ഞു. ചൊരിമണലിൽ വിതച്ച നെന്മണികൾ നിറവിളവിന്റെ 100 മേനി തിരിച്ചു തന്നതിന്റെ സാക്ഷ്യമാണ് എങ്ങും. ഇത്രയും വിളവ് കിട്ടിയപ്പോൾ സന്തോഷമുണ്ട്? സന്തോഷമുണ്ട്. ഈ വിളവ് കിട്ടിയതുകൊണ്ട് ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? വിളവ് കിട്ടിയതുകൊണ്ട് ഈ വിളവ് ഞങ്ങൾക്ക് ആഹാരമായിട്ട് കഴിക്കാൻ സംഭരിക്കാവുന്നുള്ള ആഗ്രഹമാണ്. ഇതൊന്ന് 28 രൂപ അരിവരെയുണ്ട്. അതനുസരിച്ച് കുറച്ച് ആൾ കഴിയാവുന്നുണ്ട്. വേണമെങ്കിൽ 1 വർഷത്തോളം പിടിച്ചിരിക്കായിരിക്കും എന്ന് തോന്നുന്നു. ഇത് നമ്മൾ കാശ് ഇറക്കണം. ഇറക്കിയാലും ഇതൊരു ഐശ്വര്യമല്ലോ. കൃഷി ഇറക്കുന്നത് കൃഷിക്കാരനൊരു വലിയ നേട്ടമാണ്. അവൻ എനിക്ക് പ്രായോഗികമായിപ്പോയി. എന്തെങ്കിൽ ഞാൻ തന്നെ അധ്വാനിച്ചു, ഒത്തിരിയൊക്കെ അധ്വാനിക്കുമായിരുന്നു. ആലപ്പാട് ഗ്രാമത്തിൽ മാടക്കട നടത്തുകയാണ് പ്രകാശനും ഭാര്യ ഗീതയും. സ്വന്തമായി അധികം ഭൂമിയില്ല. എങ്കിലും ദ്വീപിലെ പുതിയ കാർഷിക മുന്നേറ്റത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഇവർക്കുണ്ട്. പാട്ടത്തിനടുത്ത് കൃഷിയിറക്കിയ പറമ്പിൽ
വിളവിന്റെ സ്വർണ്ണ കൈനീട്ടം ഇവർക്ക് സ്വന്തം. കൃഷി തുടരണമെന്നാണ് ഇവരുടെ ആഗ്രഹം. കന്നികൃഷിയിലെ ചില്ലറ അബദ്ധങ്ങൾ വരും സീസണിൽ മാറ്റിയെടുത്ത് കൂടുതൽ വിളവ് കൊയ്യാം എന്ന ശുഭപ്രതീക്ഷയിലാണ് ഇരുവരും. കോഴിയും താറാവും ഒക്കെ ആദ്യം ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ശല്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ വളരെ ബുദ്ധിമുട്ടി ഇത് കിളിച്ച് മുകളിൽ വരാൻ വേണ്ടി. ഇത് വിതറിക്കഴിഞ്ഞ് ഒരാഴ്ച മഴയുണ്ടായിരുന്നു, പിന്നെ മഴയില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെള്ളം കിണറ്റിൽ നിന്നൊക്കെ കോരി എല്ലാം അങ്ങ് പടിഞ്ഞാറ് സൈഡിലെല്ലാം അങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മുള വന്നത്. മുള വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് ശരിക്കും ഇവിടെ ഇതുപോലെ പോച്ചി അങ്ങ് കയറി ഇടയ്ക്കെല്ലാം കിടന്ന് ഞങ്ങൾ നിത്യേനെ ഇതിനിടയ്ക്ക് കയറി രണ്ടിനും കൂടെ ശരിക്കും കളവറയ്ക്കുമായിരുന്നു. അങ്ങനെ ഇത് മുകളിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും അങ്ങ് ഭയങ്കര സന്തോഷമായി. ഓരോരുത്തരും വന്ന് നോക്കാൻ തുടങ്ങി. കണ്ടവർ കണ്ടവർ ഇത് കൊള്ളാം, ആ ഇത് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഈ കച്ചിയെങ്കിലും കിട്ടുമല്ലോ, കന്നാലി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉപയോഗമെങ്കിലും നടക്കുമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടിനും കൂടെ നല്ല രീതിയിൽ പ്രയത്നിച്ച്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേയൊക്കെ കിളിച്ചു പൊങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് താറാവ് വരികയും കോഴി വരികയും ഞങ്ങൾക്ക് ജോലി തന്നെ ആയിരുന്നു. ഇതുമായിട്ട് വളരെ ബുദ്ധിമുട്ടി. പിന്നെ ഞങ്ങൾ വല വാങ്ങിക്കുകയും സൈഡിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഞങ്ങൾ വേലി ഇങ്ങനെ വളച്ച്, കാരണം ഇങ്ങനെ ഇത് വരുമ്പോഴത്തേക്ക് പശുക്കൾ സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് അത് ഓടി വന്ന് ഇടിച്ച് അകത്തോട്ട് കയറിയും വല മറിച്ച് കളയുകയും ചവിട്ടി കീറിയും താറാവും കോഴിയും ഒക്കെ വലിയ ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾ സഹിച്ച്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മുകളിലോട്ട് കിളിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു സന്തോഷമായി. ഇത് വലിയ പ്രയോജനം പെടുമെന്ന് വിചാരിച്ചില്ല, എങ്കിലും ഞങ്ങൾക്ക് ആദ്യമായിട്ട് അറിയാൻ വയ്യാത്തത് കൊണ്ട് കുറേ പോരായ്മ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ആ പോരായ്മ നികഴ്ത്താം. കാരണം എന്ന് പറയുമ്പോൾ ഇത്രയും ഇത് വന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് അടുത്ത വർഷം ആകുമ്പോൾ ഇതിൽ ആദായം കിട്ടുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു. വിത്തിട്ട് 4 മാസം കൊണ്ട് കരനെല്ല് വിളഞ്ഞു. വിളവ് കൊയ്യാൻ കൊയ്ത്തു മെതി യന്ത്രങ്ങൾ ഒരുക്കിയിരുന്നു. 1 മണിക്കൂർ കൊണ്ട് 1 ഏക്കർ വയൽ കൊയ്യാൻ ഈ യന്ത്രത്തിന് കഴിയും. കൊയ്യുക മാത്രമല്ല, കറ്റം മെതിച്ച് പാറ്റി നെല്ല് വൃത്തിയാക്കി ചാക്കിൽ നിറയ്ക്കാനും ഈ യന്ത്രത്തിൽ സംവിധാനങ്ങളുണ്ട്. എല്ലാം കഴിഞ്ഞ് വൈക്കോൽ പിന്നിലൂടെ വരിവരിയായി നിക്ഷേപിച്ചു പോകും. കണ്ടും കേട്ടുമറിഞ്ഞ കൊയ്ത്തുമെതി യന്ത്രം ആലപ്പാടുദ്വീപിൽ വിജയകരമായി മുന്നേറിയപ്പോൾ അതിൻ്റെ പ്രവർത്തനം കാണാൻ അടുത്തുകൂടിയ ജനക്കൂട്ടത്തിൽ അനവധി തലമുറകളുടെ പ്രതിനിധികളുണ്ടായി. പണ്ട് കൃഷി ചെയ്തു പരിചയിച്ച ചിലർ സ്വന്തമായി കൊയ്യാനിറങ്ങി. അരിവാൾ വീശി താഴ്ത്തി കൊയ്ത ഇവർക്ക് ഇത് 1/2 നൂറ്റാണ്ട് മുമ്പുള്ള കാലത്തിൻ്റെ തനി ആവർത്തനം. കൊയ്തിടത്തോളം ഹെക്ടറിന് 2 ടൺ വെച്ച് വിളവ് കിട്ടുമെന്നാണ് പ്രതീക്ഷ. കരനെല്ലിൻ്റെ മികച്ച പ്രകടനമാണിത്. 105 ഹെക്ടർ പ്രദേശത്ത് നിന്നും കുറഞ്ഞത് 200 ടൺ വിളവെങ്കിലും പ്രതീക്ഷിക്കുന്നു. കച്ചിക്ക് പുറമേ വിളവിൽ നിന്ന് മാത്രം 20 ലക്ഷം രൂപയെങ്കിലും പഞ്ചായത്തിന് നേടുവാൻ സാധിക്കും. പൊതുവേ കൃഷി ഇറക്കിയിട്ട് വെള്ളക്കെട്ട് മൂലം യാതൊരു വിളവ് ലഭിക്കാത്ത കർഷകർക്ക് വെറും 4 മാസം കൊണ്ട് മുതൽമുടക്കിന് പുറമേ അധിക വരുമാനവും നൽകി കരനെൽ കൃഷി നല്ലൊരു വിജയം ആയി തീർന്നിരിക്കുകയാണ്. ഭക്ഷ്യസുരക്ഷയ്ക്കു വേണ്ടി മുറവിളി കൂട്ടുന്ന മലയാളിക്ക് മുന്നിൽ ആലപ്പാട് ഗ്രാമം ഒരു കുഞ്ഞു മാതൃക വയ്ക്കുകയാണ്. സുനാമിത്തിരകൾ തകർത്തെറിഞ്ഞ ഒരു കടൽ തീരത്ത് ഇത്രയൊക്കെ ആവാമെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലും ഈ വിജയ മാതൃക പരീക്ഷിക്കാൻ വൈകിക്കൂടാ.